യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ നിശബ്ദനായി ദൈവം പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിച്ച ഔസേപ്പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോഴത്തെ ഈ കാലത്ത് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിൽ തനിക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കന്യക ഗർഭിണിയാണെന്നറിയുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും. ഒന്നെങ്കിൽ തന്നെ അവൾ ചതിച്ചല്ലോ എന്നോർത്ത് പ്രതികാരം ചെയ്യുവാൻ ആലോചിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവളെ നാണം കെടുത്തും. എന്നാൽ ഔസേപ്പിതാവ് അങ്ങനെ ഒന്നുമല്ല ചെയ്തത്. അദ്ദേഹം ആ കന്യകയെ ആരും അപമാനിക്കാതിരിക്കുവാൻ വേണ്ടി രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാനാണ് തീരുമാനിച്ചത്. എന്നാൽ ദേവദൂതൻ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് അവളെ ഉപേക്ഷിക്കരുതെന്ന് പറയുമ്പോൾ അതനുസരിച്ച് തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ മകനായ ഈശോയുടെ വളർത്തുപിതാവാകുവാനാണ് താൻ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഇത്രയേറെ പ്രതിസന്ധികൾ തരണം ചെയ്തപ്പോഴും അവിടുന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ സ്വപ്നങ്ങൾക്കും ജീവിതത്തിലെ പ്ലാനുകൾക്കും പദ്ധതികൾക്കുമൊക്കെ തടസ്സം സംഭവിക്കുമ്പോൾ ഔസേപ്പിതാവിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ തിരുഹിതം അനുസരിച്ച് ജീവിക്കുവാൻ നാം ശ്രമിച്ചാൽ നമുക്ക് സ്വപ്നം കാണുവാൻ പോലും പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമെന്ന് ഔസേപ്പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 3:5-6 തിരുവചനങ്ങൾ നമ്മോട് ഇങ്ങനെ പറയുന്നു: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടിയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അതുകൊണ്ട് ഇനി മുതലെങ്കിലും സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. You are listening to Heavenly Voice from Charis Youth.